ാലും കൃപതിയന്മാരും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപതിയന്മാണീനതയിൽ നല്ല ബലവേദം അരുഭൂമിയിലൾ പാതയിൽ അരുതിരപൊളി നൽകാശ്രയവാ ിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദ തണലാകും തിരുപാതയിലുതിരമൊഴി നൽകയൊന്നൻ ആശ്രയമാപ കൃപയൊന്നൻ ആശ്രയമാർ കൃപ കൃപയൊന്നൻ ആനന്ദമാൻ വന്നാലും എതിരുയന്നാലും വൈരികൾ വന്നാലും ും ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം നമുക്ക് വായിക്കാം പിന്നെ റിബേക്ക ഇസഹാക്കിനോട് ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു ഈ ദേശക്കാരത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ റിബേക്ക പറയുന്ന ഒരു വാക്യം ഞാൻ എന്തിനു ജീവിക്കുന്നു ഇതിനു മുൻപൊരവസരത്തിൽ റിബേക്ക ഇങ്ങനെ പറഞ്ഞതാണ് റിബേക്ക ഗർഭിണിയായിരുന്നപ്പോൾ കുഞ്ഞുങ്ങൾ ഇരട്ട പിള്ളകൾ ഗർഭത്തിൽ പരസ്പരം തിക്കി റിബേക്കയ്ക്ക് വലിയ വേദനയായി വലിയ പ്രയാസമായി ഉൽപ്പത്തി ദിവസം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാം വാക്യം ഒരു വായിക്കുമ്പോൾ നമുക്കത് കാണാം അന്നും റിബേക്ക പറഞ്ഞു ഞാൻ എന്തിനു ജീവിക്കുന്നുവെന്ന് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ റിബേക്ക പറഞ്ഞ വാക്ക് ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നാണ് മരിച്ചാൽ മതി എന്നുള്ള ചിന്ത ഞാൻ മരിക്കുകയല്ലേ നല്ലതെന്നുള്ള ചിന്ത പ്രയാസങ്ങളും വേദനകളും ജീവിതത്തിൽ വന്നപ്പോൾ ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നതാണ് ഒരു ബേക്കാ ചിന്തിക്കുന്നത് നമുക്ക് വായിക്കാം അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി ഉള്ളിൽ ഇരട്ട പിള്ളകൾ തമ്മിൽ തിക്കി ശരീരത്തിൽ വേദനയുണ്ടായി ശരീരത്തിൽ അസഹ്യമായ ശ്വാസം മുട്ടലുണ്ടായി പ്രയാസമുണ്ടായി സഹിക്കാൻ വയ്യാത്ത പ്രയാസം തന്നെയായിരിക്കണം റിബേക്ക പറഞ്ഞു എന്തിനു ജീവിക്കുന്നു എങ്ങനെ ജീവിക്കും മരിച്ചാൽ മതി ഇപ്പോൾ റിബേക്ക പറയുന്നത് ഇതേ വാക്ക് തന്നെ പറയുന്നു ഞാൻ എന്തിനു ജീവിക്കുന്നു ഇപ്പോൾ ഇത് പറയുന്നത് ഇസാക്കിനോടാണ് ഇസാക്കിനോടാണ് പറയുന്നത് ഞാൻ എന്തിനും ജീവിക്കുന്നു സ്വന്തം ഭർത്താവോട് പറയുകയാണ് റിബേക്കയ്ക്ക് എപ്പോഴും പരാതിയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നാം റിബേക്കയെ പരിചയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലാണ് ഇരുപത്തിനാലാം അധ്യായത്തിൽ നാം പരിചയപ്പെടുന്ന റിബേക്കയാണോ ഇതെന്ന് തോന്നിപ്പോകും അന്നത്തെ റിബേക്കയുടെ സ്വഭാവം സ്വഭാവങ്ങ മാറി എന്തൊരു സൗശീല്യമുള്ള പെൺകുട്ടിയായിരുന്നു എന്തൊരു വിനയമുള്ളൊരു പെൺകുട്ടിയായിരുന്നു എന്തൊരു സത്സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു എന്ത് താഴ്മയും ശാന്തതയുമുള്ളൊരു പെൺകുട്ടിയായിരുന്നു എന്ത് ചൊറിയുറുക്കോടെ ഓടിച്ചെന്ന് കിണറ്റിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് വെള്ളം തെരുതര കോരിക്കൊണ്ടുവന്ന് ഒട്ടകങ്ങൾ കൊടുക്കുന്നു എലിയാസാറ് പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ധ്രതഗതിയിൽ ചെന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് എലിയാസാർ കൊണ്ടുവന്ന് ഒട്ടകങ്ങൾ കൊടുക്കുന്നു പിന്നെയും പിന്നെയും ഓടി ചെന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നു എന്തൊരു ഉത്സാഹ പ്രകർഷണമുള്ളൊരു പെൺകുട്ടി അതങ്ങ് പോയി ജീവിതത്തിൻ്റെ പലതരം പ്രാരബ്ധങ്ങൾ വന്ന് ജീവിതത്തിൻ്റെ ബെത്തപ്പാടുകൾ വന്ന് കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ വന്ന് റിബേക്ക അങ്ങ് ശാരീരികമായും മാനസികമായും ആത്മീയമായും തളർന്നു പോയി സങ്കടകരമാണത് തുടങ്ങാൻ എളുപ്പമാണ് തുടക്കം നന്നായി പക്ഷേ എന്ത് അത് നേർത്തിക്കൊണ്ട് പോകണ്ടേ നേർത്തിക്കൊണ്ട് പോകണ്ടേ റിബേക്കയ്ക്ക് ആദ്യത്തെ വീര്യം നിലനിർത്താൻ കഴിഞ്ഞില്ല ഇസാക്കോ അപ്പൻ്റെ മുൻപിൽ കൈ നീട്ടിക്കൊടുത്ത് വിനയപൂർവ്വം നിന്ന് കൈ രണ്ടും കൂട്ടിക്കെട്ടിയപ്പോൾ പുഞ്ചിരിയോടെ നിന്ന് ഇസഹാക്കാണോ ഈ ഇരുപത്തി ആറാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നാം കാണുന്ന ഇസഹാക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അപ്പനായ അബ്രഹാമിൻ്റെ വാക്ക് കേട്ട് ചെന്ന് കൈ നീട്ടിക്കൊടുത്ത് മോറിയാമലയുടെ ഉയരത്തിൽ കൈ നീട്ടിക്കൊടുത്ത് അപ്പൻ കൈ രണ്ടും കൂട്ടിക്കെട്ടി കാൽ രണ്ടും കൂട്ടിക്കെട്ടി ആകുപീഠത്തിൽ കിടത്തിയപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് ഇങ്ങനെ കണ്ണിറുക പൂട്ടി കിടക്കുന്ന വെട്ടിക്കൊല്ലുവാൻ സ്വയം തയ്യാറായി കിടക്കുന്ന പൂർണ്ണമായി അർപ്പണബോധത്തോടെ കിടക്കുന്ന ആ ഇസുഹാ കാണോ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്ന ഇസ്സഹാക്ക് എഡിക്ലൈനിങ് ഫാദർ ആൻഡ് എഡിക്ലൈനിങ് മദർ ഇസ്ഹാഖിൻ്റെ കുടുംബം ഡിസപ്പോയിൻറ്റഡ് ഹോം ആയിരുന്നു കുടുംബം ഒരു ഡിവൈഡ് ഹോ ആയിരുന്നു ഇസ്ഹാക്ക് ഡിക്ലൈനിങ് ഫാദറായിപ്പോയി ഇസ്സാഖിൻ്റെ ഭാര്യ റിബേക്ക ഡിക്ലൈനിങ് മദറായിപ്പോയി ക്ഷയിക്കുന്നു ക്ഷയിക്കുന്നു സ്നേഹിതരെ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു അതോ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു പുഷ്ടി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു നീതിവാന്മാരെക്കുറിച്ച് സംഘീർത്തനക്കാരൻ പറഞ്ഞു വാർധക്യത്തിലും പച്ചവെച്ചും പുഷ്ടി വെച്ചും ഇരിക്കുമെന്ന് നെയ്വാൻ പന പോലെ തളിർത്തിടുമേ വളരുമോൻ ലബനോൻ്റെ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും തുഷ്ടി വർദ്ധിക്കും പുഷ്ടി വർദ്ധിക്കും നീതിമാന ഇവിടെ തുഷ്ടി വർദ്ധിച്ചല്ല തുഷ്ടി കുറഞ്ഞു പോയി പുഷ്ടി വർദ്ധിച്ചില്ല പുഷ്ടി ക്ഷയിച്ചു പോയി ഡിക്ലൈനിങ് ഫാദർ ആൻഡ് ഡിക്ലൈനിങ് മദർ ഡിക്ലൈൻ അധപ്പതനുമായി പോയി പ്രിയപ്പെട്ടവരെ എല്ലാവിധത്തിലും ഒരു തളർച്ച കുടുംബത്തിൽ കലക്കം മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇതിൽപ്പരം ഇനി മാതാപിതാക്കൾക്ക് എന്ന അസ്വസ്ഥതയ്ക്ക് കാരണം മക്കൾ രണ്ട് മക്കളേ ഉള്ളൂ രണ്ടും തമ്മിൽ വൈരാഗ്യം യാക്കോവ് ഭയനിതാ ഓടിക്കഴിഞ്ഞിരിക്കുന്നു ഒരു മോൻ രണ്ട് മക്കളുള്ളതിൽ ഒരു മോൻ വീട്ടിൽ നിന്ന് പോയി ഇളയ മോൻ പോയിക്കഴിഞ്ഞു അവനങ്ങ് ദൂരദേശത്തേക്ക് യാത്ര ഇനി കാണുമോ ഇനി കാണുമോ ആവോ ഈ ോ പറയുന്നുണ്ട് പറയുന്നുണ്ട് നിന്റെ സഹോദരൻ നിന്നെ തീരുമാനിച്ചിരിക്കുന്നു വാക്യം വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയിച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത് നിന്റെ സഹോദരൻ ഏശാവു നിന്നെ കൊന്ന് പകവീട്ടുവാൻ ഭാവിക്കുന്നു സഹോദരൻ നിന്നെ കൊന്ന് മകനെ എന്റെ വാക്ക് എന്റെ വാക്ക് കേൾക്ക നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ നീ എഴുന്നേറ്റ് ഹാരാനിലേക്ക് എന്റെ സഹോദരനായ അടുക്കിലേക്ക് നീ ഓടിപ്പോഴിലേക്ക് നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക നിന്റെ സഹോദരന്റെ ക്രോധം കുറെ നാൾ എന്റെ സഹോദരനായ ലാഭാന്റെ അടുക്കൽ നീ പാർക്ക നിന്റെ സഹോദരൻ നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കുക കോപം മാറി അവൻ്റെ അവൻ്റെ ദേഷ്യം ശമിക്കും വരെ നീ അവിടെ പാർക്ക് പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതെയാകുന്നത് എന്തിൻ്റെ രാശിയുടെ വാക്കുകളാണ് ഒരു ദിവസം തന്നെ എൻ്റെ മക്കളെ നിങ്ങൾ മക്കളേതെങ്കിലും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന് നീ ഇവിടെ നിന്നാൽ നിന്നെ നിൻ്റെ സഹോദരൻ കൊല്ലും നീയും വെറുതെ നിൽക്കുകയില്ലല്ലോ നിന്റെ സഹോദരനെ നീ വെറുതെ വിടുകയില്ലല്ലോ നീ സ്വാഭാവികമായി ഇതിന് സഹോദരനെ നീയും കൊല്ലുകയില്ലേ നീയും വെറുതെ നിൽക്കുകയില്ലല്ലോ നീ നിന്നെ തല്ലാൻ വരുമ്പോൾ നീ അങ്ങോട്ടും കയറി ആക്രമിക്കുകയില്ലേ നിന്നെ കൊല്ലാൻ വരുമ്പോൾ നീ അങ്ങോട്ടും ആക്രമിക്കുകയില്ലേ എനിക്കറിയാമല്ലോ നിങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം മോനെ ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരെനിക്ക് നഷ്ടപ്പെടുന്നെതിന് ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്കില്ലാതെയാകുന്നതിന് ഒരു ഭവനം തമ്മിൽ തല്ലുള്ളൊരു ഭവനം കലക്കമുള്ള ഒരു ഭവനം സഹോദരങ്ങളെ നിങ്ങൾ അനേകരുടെ വീടുകൾ എങ്ങനെയാണോ വീട്ടിൽ കലക്കമാണോ ഒരു വാസ്തവമായി ഐക്യമില്ലാത്ത അനുഭവം മാതാപിതാക്കൾ നിരാശായിരിക്കുകയാണോ പലതും സമ്പാദിച്ചു വീടുകൾ മനോഹരമാക്കി നിലം പൊരിടങ്ങൾ സമ്പാദിച്ചു മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് നല്ല വരുമാന മാർഗ്ഗങ്ങൾ കൊടുത്തു പക്ഷേ ഏതെല്ലാമോ ചില കാര്യങ്ങളിൽ ഉള്ളിൽ അക്കച്ചക്കലുകൾ വന്ന് കുടുംബത്തിൽ അലോഹ്യം വളർന്നു നിൽക്കുകയാണോ മാതാപിതാക്കൾക്ക് തീരാവേദനയായിരിക്കുകയാണോ മാതാപിതാക്കൾ നൊന്ത് കഴിയുകയാണോ ശാന്തമായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ റിബേക്ക തീർത്തും അസ്വസ്ഥതയോടെ നിൽക്കുകയാണ് നിരാശയോടെ നിൽക്കുകയാണ് ആകുലതയോടെ നിൽക്കുകയാണ് മനസ്സങ്ങനെ ആവലാതി കൊണ്ട് നിൽക്കുകയാണ് ഒരു സമാധാനവും നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം തന്നെ മരിക്കുന്നത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും മക്കളെ ഞാൻ എങ്ങനെ ഇത് സഹിക്കും നിരാശപ്പെട്ട് പറയുകയാണ് യാക്കോവിനെ പറഞ്ഞു വിട്ടു ഇത് ഇസാക്ക അറിഞ്ഞല്ല പറഞ്ഞു വിട്ടത് പാവം ഇസ്സാഖിന് നൂറ് വയസ്സ് പ്രായമാണ് നൂറ് വയസ്സ് ഇസ്സാക്ക് നാൽപ്പതാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് അറുപത് കൊല്ലമായി ഇരുപത് കൊല്ലം കാത്തിരുന്നിട്ടാണ് ഇസാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് ഇസാക്കിന് മക്കളുണ്ടാകുന്നത് ഇസാക്ക് വളരെ ക്ഷീണിതനായിരിക്കുകയാണ് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിരിക്കുകയാണ് ഡിക്ലൈനിങ് ഫാദർ ശരീരത്തിലും ഡിക്ലൈൻ മനസ്സിലും ഡിക്ലൈൻ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു ശരീര വിലൻ ക്ഷയിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം സഹോദരങ്ങളെ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയാം ഈ ജീവിതത്തിൽ പ്രായം കൂടി വരും തോറും ഉള്ളം ഉണർന്നു വരുന്നത് ആർക്കാണെന്നറിയാമോ പ്രായം കൂടി വരും ശരീരത്തിന് ക്ഷീണമൊക്കെ ആകും ശരീരം വലിയും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സന്ധികളിലെല്ലാം വേദന ഉണ്ടായിരുന്നുവരും നമ്മുടെ നടുവിന് വേദന കൈയിൻ്റെയും കാലിൻ്റെയും സന്ധികളിൽ വേദന കഴുത്തിന് പക്ഷേ വേദന അല്ലേ കണ്ണിൻ്റെ കാഴ്ച ചിലപ്പോൾ മങ്ങി വരുന്നു ജരാനിരകൾ ബാധിക്കുന്നു ഉണ്ടല്ലോ സ്വാഭാവികമായും വാർദ്ധക്യത്തിൻ്റെതായ ലക്ഷണങ്ങൾ പക്ഷേ മനസ്സ് ഉണർന്നു തന്നെ നിൽക്കും മനസ്സ് നല്ല ജ്വലിച്ച് നിൽക്കും ആർക്കാണത് അതാർക്കാണ് സക്ഷാൽ ക്രിസ്തു ഉള്ള യോ ഇതലിന് പറയട്ടെ ഈ വേദപുസ്തകത്തിൽ നാം വായിച്ചു വരുമ്പോൾ ഒരു കഥാപാത്രമുണ്ട് എൻ്റെ പേര് കാലേബെന്നാണ് യോശുവാട് പുസ്തകം പതിനാലാം അധ്യായം എടുക്കൂ പതിനാലാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം മുതൽ വായിക്കാം യഹോവയുടെ ദാസനായ മോശെ ഭർണയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് വയസ്സായിരുന്നു എന്നെ അയച്ചപ്പോൾ എനിക്ക് വയസ്സായിരുന്നു അയച്ച കാലത്ത് എനിക്ക് വയസ്സായിരുന്നു ഞാൻ വന്ന് എൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു ഞാൻ നോക്കി വന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം ഞാൻ അവനോട് തുറന്നു പറഞ്ഞു എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി എന്നോട് പോന്നിരുന്ന സഹോദരന്മാർ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തർ വീതം പന്ത്രണ്ട് പേരാണ് പോയത് ഞാനൊരു ഗോത്രത്തിന്റെ ഒരു പ്രതിനിധിയായി എന്നെ അയച്ചിരുന്നു എന്നാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ആ ദേശം നല്ലതാണെന്ന് അവിടെയുള്ള മുന്തിരിത്തോട്ടങ്ങൾ വളരെ മനോഹരമാണ് എന്ന് അവിടെയുള്ള വിളവകയറ്റു ശോഭനമാണ് എന്ന് അവിടെ നല്ല പുഷ്ടിയുള്ള പ്രദേശമാണ് എന്ന് അവിടെ എല്ലാ നന്മകളുടെയും വിളനിലമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ എന്നോട് പോന്നിരുന്ന മറ്റ് സഹോദരന്മാർ അവരിൽ പത്ത് പേര് ആ ദേശം ഒറ്റ നോക്കുവാൻ പോയവർ അയ്യോ നമുക്കങ്ങോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അവരെല്ലാവരും മറുത്തു പറഞ്ഞു എന്നോട് പോന്നിരുന്ന സഹോദരന്മാർ അവർ ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി ജനത്തെ നിരാശയിലാഴ്ത്തി ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു ഞാൻ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിന്നു നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് നീ കാൽ ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നയക്കും അവകാശമായിരിക്കുമെന്ന് അന്ന് സത്യം ചെയ്തു പറഞ്ഞു ഞാൻ വന്ന് ദൈവജനത്തെ ധൈര്യപ്പെടുത്തി പറഞ്ഞ വാക്കുകൾ കേട്ട്

അന്ന് എനിക്കുണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട് എനിക്ക് ഇന്ന് എൺപത്തഞ്ച് വയസ്സായി മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് നാൽപ്പത് വയസ്സിൽ മോശ എന്നെ അയച്ചു ഇന്ന് ഈ എൺപത്തി അഞ്ചാമത്തെ വയസ്സിലും എനിക്ക് ഇന്നും നല്ല ആരോഗ്യമുണ്ട് പടവിട്ടു പോകാൻ എനിക്ക് ആരോഗ്യമുണ്ട് പോവുകയും വരികയും ചെയ്യുവാൻ എനിക്ക് ആരോഗ്യമുണ്ട് എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും എനിക്കിന്നും ഡിക്ലൈൻ ഇല്ല ക്രിസ്തുവിലാസിക്കുന്ന ദൈവ വൈതലിന് ക്ഷീണമില്ല ആത്മാവിൽ ജ്വലിച്ചു നിൽക്കും ആത്മാവിൽ കരുത്തോടെ നിൽക്കും പ്രായം മാറിയാലും ആത്മാവിന് പ്രായഭേദമില്ല പ്രായം കൂടിയാലും ശരീരം തളർന്നാലും ശരീരം ക്ഷീണിച്ചാലും ആത്മാവിനെ ക്ഷീണം വരികയില്ല ദൈവവൈതിലേ എന്നോട് പറയട്ടെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞാൽ നീ ക്ഷീണിക്കും നിൻ്റെ തിരുവചനത്തോടുള്ളതായ മാധുര്യം കുറഞ്ഞാൽ നീ ക്ഷീണിക്കും നിൻ്റെ ഹൃദയത്തിൽ പാവം വന്നാൽ നീ ക്ഷീണിക്കും ഏത് പ്രായത്തിലാണെങ്കിലും നീ ആത്മാവിൽ ക്ഷീണിക്കണമെങ്കിൽ പാപം നിൻ്റെ ജീവിതത്തിൽ വരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ വിടവുകൾ വരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും പോരായ്മകൾ സംഭവിക്കണം അല്ലെങ്കിൽ നിനക്കെന്നും നല്ല പൂർണ്ണ ശക്തിയോടും കരുത്തോടും കൂടെ ആത്മാവിൽ കത്തി നിൽക്കാം ആത്മാവിൽ ജോലിച്ച് നിൽക്കാം നാൽപ്പത്തഞ്ച് വർഷം മുൻപ് എൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ മോശേനയച്ച നാളിലെ പോലെ തന്നെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് ഇന്നും നല്ല കരുത്തോടെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ചിലരുടെയെല്ലാം ശരീരം ക്ഷീണിച്ചു ചിലർക്ക് രോഗങ്ങൾ വന്നിട്ടുണ്ട് ചിലർക്ക് പല ക്ഷീണങ്ങൾ വന്നിട്ടുണ്ട് ആത്മാവിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ആത്മാവിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ പറയും ആത്മാവിൻ്റെ അവസ്ഥയല്ല ശരീരത്തിൽ എനിക്കിപ്പോഴും നല്ലത് എൻ്റെ ഇടമാണ് മകനെയും നല്ലത് ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നല്ലതാണ് തീർച്ചയായും നല്ലതാണ് എന്നാൽ ദൈവം ഇതിനോട് ചോദിക്കട്ടെ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ നിന്ന് എങ്ങനെ ഇരിക്കുന്നു ആത്മാവിൽ കരുത്തുണ്ടോ ആത്മാവിൽ ബലമുണ്ടോ ശരീരം ശരീരപക്ഷി ഒരുപക്ഷേ തളർന്ന് കിടക്കേണ്ടി വരുന്നു ശരീരം ഒഴിച്ചേ കിടക്കുകയിൽ കിടക്കേണ്ടി വരുന്നു പണ്ടേ പോലെ കരുത്തോടെ എഴുന്നേറ്റ് ഓടാനും നടക്കാനും കഴിയുന്നില്ല പ്രവർത്തന രംഗത്തെല്ലാം ഓടിയെത്താനും കഴിയുന്നില്ല പക്ഷേ ഇതിൻ്റെ ആത്മാവ് കത്തി നിൽക്കും ദൈവത്തിന് സ്തോത്രം കത്തി കത്തി ജ്വലിച്ച് നിൽക്കും ആത്മാവ് പ്രശോഭിതമായി നിൽക്കും നിൽക്കണം സഹോദരങ്ങളെ ഇവിടെ ഇസുഹാഗ്രനെ കാണുന്നതും ഹൃബയക്ക കാണുന്നതും പ്രായമായി വന്നു കുടുംബത്തിലെ പ്രാരബങ്ങൾ വന്നു മക്കളുടെ കാര്യങ്ങളായി അവരിങ്ങനെ ക്ഷീണിച്ചു ആത്മാവിൽ തളർന്നു ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ക്ഷീണിച്ചു പോകാൻ പാടില്ല ആത്മാവിൽ തളർന്നു പോകാൻ പാടില്ല പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകും ചിലപ്പോൾ കടമുണ്ടായിരുന്നു വരും ചിലപ്പോൾ രോഗമുണ്ടായി എന്ന് വരും ചിലപ്പോൾ ചികിത്സ ഫലിക്കുന്നില്ല എന്ന് വരും ചികിത്സിച്ചു ചികിത്സിച്ചു പക്ഷേ അത് തീരാത്തൊരു വ്യാധി പോലെ തോന്നുന്നല്ലോ മാറാ വ്യാധി പോലെ തോന്നുന്നല്ലോ എൻ്റെ ദൈവമേ അയ്യോ ഈ വ്യാധി ഇതെന്താണാവോ ഒരു ആശങ്കയും ഇല്ല ഒരു ഉത്കണ്ഠയും ഇല്ല അതെന്താണ് ഉത്കണ്ഠയില്ലാത്തത് യേശു ഹൃദയത്തിലുണ്ട് എപ്പോൾ കടന്നുപോയാൽ എന്താണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ യേശുവിൻ്റെ കൂടെ ഞാൻ കടന്നുപോയാൽ യേശുവിൻ്റെ കൂടെ യേശുവിനോട് കൂടെ പ്രിയപ്പെട്ടവരെ ഈ ഉറപ്പ് അപ്പോസ്സലിനായ പോലൂസിനുണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോസ്വലം പറഞ്ഞത് അപ്പോസ്വലം പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം സഹോദരങ്ങളെ ഈ വാക്കുകൾ വായിച്ച് ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തു എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവേ എൻ്റെ ജീവിതത്തിൽ പറയാനുള്ള പ്രാഗൽഭ്യം എനിക്ക് ആയോ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം ഒരു സംശയത്തിന് ലാൻസിനെയും കൂടാതെ കർത്താവെ ഒരു ക്ലേശവുമില്ലാതെ നനച്ചിരിയാതെ പോകാൻ ഞാൻ തയ്യാറാണോ ഞാൻ എന്നെ തന്നെ ചോദന ചെയ്തു സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുമോ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ എങ്ങനെയാണ് ഏത് സമയത്തും കടന്നു പോകേണ്ടി വന്നാലും എൻ്റെ യേശുവിന് സന്നിധിയിലേക്ക് ഞാൻ പോകുന്നുള്ളതായ പ്രാഗൽഭ്യ നിങ്ങൾക്കുണ്ടോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമോ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്തോ കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു ഏതോ ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല അങ്ങനെ എന്തെങ്കിലും നിരാശയോടിയാണോ പോകേണ്ടി വരിക അയ്യോ എനിക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞുകൊള്ളാമായിരുന്നു എൻ്റെ ഭർത്താവിനോട് ഒരു മധുരവാക്ക് പറഞ്ഞോളാമായിരുന്നു ഒന്ന് എളിമപ്പെട്ടും ഇനിയത്തോടെ നിന്നോളാമായിരുന്നു അയ്യോ പോയല്ലോ അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ അങ്ങനെ ദുഃഖിക്കേണ്ടി വരാനിട വരരുത് ദൈവത്തിന് സ്തോത്രം അയ്യോ എൻ്റെ ഭാര്യയോട് ഒരു സ്നേഹമായൊരു വാക്ക് പറഞ്ഞോളാമായിരുന്നു അവൾക്കൊരു മാധുര്യം കൊടുത്തുകൊള്ളാമായിരുന്നു അവൾക്ക് സൗമ്യമായ ഒരു പെരുമാറ്റം മധുരാർദ്ദ്രമായ ഒരു പെരുമാറ്റം കൊടുത്തോളാമായിരുന്നു എൻ്റെ മക്കളോട് വാത്സല്യത്തോടെ പെരുമാറിക്കൊള്ളാമായിരുന്നു എൻ്റെ മാതാപിതാക്കളോട് വിനയത്തോടും അനുസരണത്തോടും കൂടെ പെരുമാറിക്കൊള്ളാമായിരുന്നു അയ്യോ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർത്തില്ലല്ലോ ചിലതെല്ലാം അയ്യോ എനിക്ക് തീർക്കാനുണ്ടായിരുന്നല്ലോ എനിക്ക് ഒന്ന് മാപ്പ് ചോദിക്കണമായിരുന്നല്ലോ അവസരങ്ങൾ കിട്ടിയെന്ന് വരികയില്ല പ്രിയപ്പെട്ടവരെ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളെയും തളർത്തുന്ന വിഷയം എന്താണ് നിങ്ങളെ നിരാശപ്പെടുന്ന വിഷയം എന്താണ് റിബേക്കയെ അവളുടെ ഹൃദയത്തിൽ നിരാശയിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോകുന്ന വിഷയം എന്തായിരുന്നു യാക്കോവിനെ പറഞ്ഞു വിട്ടു യാക്കോവിനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നമുക്കവിടെ വായിക്കുന്നില്ല പക്ഷേ യേശാവ് ഇതറിഞ്ഞപ്പോൾ യേശാവിനൊരു ദുഃഖമായി കാണും എൻ്റെ മോൻ എന്തി യാക്കോവ് എന്തി യേശാവുണ്ട് പക്ഷേ യാക്കോവിനെ അന്വേഷിച്ച് യാക്കോവിനെ കാണുന്നില്ല എൻ്റെ മോനെന്ത്യേ യാക്കോ എന്ത്യെ ഹിസാഖ് അന്വേഷിച്ചു അപ്പോഴാണ് റിബേക്ക പറഞ്ഞത് അവനെ ഞാൻ പറഞ്ഞു വിട്ടു എൻ്റെ സഹോദരനായ ലാബൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു ഹിസാഖിന് തീർച്ചയായും വലിയ കടുത്ത വേദന വന്ന് കാണും വലിയ പ്രയാസം വന്ന് കാണും അപ്പോൾ റിബേക്ക അതിനൊരു സൂത്രം കണ്ടുപിടിച്ചു അതാണത് വായിക്കാം നാൽപ്പത്തിയാറാം വാക്യം പിന്നെ റിബേക്ക ഇസഹാക്കിനോട് ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു ഈ ദേശകാര്യത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യസ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു യാക്കോവ് ഇതുപോലുള്ള പെൺകുട്ടികളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അയ്യോ കഷ്ടം ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ കുടുംബത്തിൽ മരുമക്കളായി വരുന്നവർ ഈ യേശാവ് കൊണ്ടുവന്ന പോലെയാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും ഇരുപത്തി ആറാം അധ്യായത്തിന് മുപ്പത്തി പത്തിനാല് മുപ്പത്തഞ്ചും വാക്യം വായിക്കാം ഏശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ ഏശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ ഹിത്തിനായ ബേരിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്തിനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ഹിത്യരായ രണ്ട് പെൺകുട്ടികളെ ഭാര്യമാരായി പരിഗ്രഹിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം ഹിത്തിനായ ബേരിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്തിനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ഇവർ ഇസഹാക്കിനും റിബേക്കും മനോവസന കാരണമായിരുന്നു ഈ മരുമക്കൾ രണ്ടുപേരും യേശാവ് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഈ പെൺകുട്ടികൾ രണ്ടുപേരും അപ്പനും അമ്മയ്ക്കും മനോവ്യസന കാരണമായി തീർന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിവാഹം മാതാപിതാക്കൾക്ക് ആശ്വാസമായിരിക്കണം നിങ്ങളുടെ വിവാഹാലോചന മാതാപിതാക്കൾക്ക് സന്തോഷകരമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും മാതാപിതാക്കളെ അവരുടെ അനുഗ്രഹം വാങ്ങുന്നതായിരിക്കണം മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്നതായിരിക്കണം അനുഗ്രഹത്തിന് കേടുവരുത്തുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത് മാതാപിതാക്കൾക്ക് മനോവ്യസന കാരണമായി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകരുത് അതെല്ലാം നാശമാണ് റിബേക്ക പറഞ്ഞു എൻ്റെ മകൻ യേശാവ് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഈ പെൺകുട്ടികളെ പോലെ മനോവസന ഉണ്ടാക്കുന്നവരായി ഒരു പെൺകുട്ടി കൂടെ വന്നാൽ ഞാൻ എന്തിനെ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഞാൻ യാക്കോവിന് പറഞ്ഞു വിട്ടതാണ് ഞാൻ എന്തിനു ജീവിക്കുന്നു സഹോദരങ്ങളെ നിരാശയുടെ ആധിക്യത്തിൽ റിബയാക്ക് പറഞ്ഞ വാക്കുകൾ ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ എളിമയോട് ചോദിക്കട്ടെ നിങ്ങൾക്കിപ്പോൾ എന്തെല്ലാമാണ് കാര്യങ്ങളിലാണ് നിരാശയുള്ളത് മനസ്സ് തണുത്തിരിക്കുന്ന എവിടെയെല്ലാമാണ് ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് നിങ്ങളെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സ് നിറയെ നിൽക്കുന്ന കാര്യം എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം എന്താണ് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഇന്ന് ചിന്തിച്ചു എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയം എന്താണ് ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽ വരുന്ന കാര്യം എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തപ്പെടട്ടെ ദൈവനാമത്തിൽ നിങ്ങളോട് പറയട്ടെ കർത്താവിന് സ്തോത്രം ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ എൻ്റെ കരുണയുള്ള കർത്താവേ എൻ്റെ നാഥ ഞാനിന്ന് കടന്നുപോയാൽ വിശുദ്ധിയെ തികച്ച് കടന്നു വരുന്നു എന്ന് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തത്തക്കവണ്ണം നിൻ്റെ തിരു രക്തത്താലിനെ പൊതിഞ്ഞാൽ മതി ഇത് മാത്രമാണ് പ്രിയരെ ഈ നിസ്സാര മനുഷ്യൻ്റെ അഭിവാഞ്ച എല്ലാം എല്ലാം മാറ്റി എല്ലാം എല്ലാം മാറ്റി യേശുവേ ഇന്ന് ഞാൻ കടന്നു വന്നാൽ നിൻ്റെ തിരു രക്തത്താൽ പൊതിയപ്പെട്ടവനായി തിരു രക്തത്തിനെ മുദ്ര വഹിക്കുന്നവനായി എൻ്റെ കർത്താവേ നിൻ്റെ സന്നിധിയിലേക്ക് പ്രാഗൽഭ്യത്തോടെ ഒരുവാൻ സാധിക്കുന്നതിനായി എനിക്ക് വരണം കർത്താവേ അതിനായി എന്നെ കഴുകണമേ അതിനായി എന്നെ രൂപാന്തരപ്പെട്ടു ണമേ അതിനായി നീ എന്നെ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോഴത്തെ പ്രാർത്ഥന അത് ഈ നിമിഷം ഈ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ചിന്ത ഇങ്ങനെ പേറിക്കൊണ്ട് ഞാൻ പോവുകയാണ് ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട് ഞാൻ പല കാര്യങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട് വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മക്കളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒന്നും വിട്ടുകളഞ്ഞിട്ടല്ല കൂട്ടായ്മയുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് യോഗങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഹൃദയത്തിൽ നിറനിൽക്കുന്ന ഒന്നാമത്തെ ഗ്രഹം ഇതാണ് യേശുവേ എന്നെ നീ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ നിൻ്റെ തിരു രക്തത്താൽ എന്നെ വിശുദ്ധനാക്കി തീർക്കണമേ നിൻ്റെ പരിശുദ്ധാത്മ നൽവരത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ വിശുദ്ധിയെ തികച്ച് തിരുസനിധിയിലേക്ക് പറന്നു വരുവാൻ എന്നെ നീ ഒരുക്കണമേ കർത്താവെ ചെയ്യേണ്ട വേലയെല്ലാം തികച്ച് തിരുസനിധിയിലേക്ക് വരുവാൻ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിരാശകൾ മാറും നിങ്ങളുടെ ഭാരങ്ങൾ മാറും നിങ്ങളുടെ ആകുലങ്ങൾ മാറും കടത്തിൻ്റെ ബാധ്യതകൾ കഷ്ടപ്പാടിൻ്റെ ആധിക്യങ്ങൾ എല്ലാം എല്ലാം നിങ്ങളെ അലട്ടാതാകും എല്ലാം മാറിപ്പോകും പ്രിയപ്പെട്ടവരെ ഒന്നു മാത്രം നിറഞ്ഞു നിൽക്കും യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കും യേശു നിങ്ങൾ ജീവിതത്തിൽ എഴുന്നേറ്റ് നിന്ന് തന്റെ കര ഉയർത്തി നിൽക്കും നിങ്ങളുടെ ചുമലിൽ യേശു വാഹനമേറും നിങ്ങളുടെ സിരസിൽ യേശു നിൽക്കും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു നിൽക്കും യേശു നിങ്ങളെ നയിക്കും മകളെ യേശു നിന്റെ കുടുംബത്തിന് നായകനായി വരും യൗനക്കാരാ നിന്റെ ജീവിതം പ്രകാശപൂർണമായി തീരും ഒന്നും നിന്നെ അലട്ടാതായി തീരും യാതൊരു എതിർപ്പ് നിന്നെ നിന്നെ തൊടാതായി തീരും എല്ലാ എതിർപ്പുകളും എല്ലാം ആവിയായി പോകും യേശുക്രിസ്തുൻ്റെ ക്രമ നിന്നെ വലയം ചെയ്യും യേശുവിന്റെ തിരി രക്തം തന്നെ പോന്നു നിൽക്കും ഈ മഹാഭാഗ്യത്തിലേക്ക് ഇപ്പോൾ ദൈവമക്കളെ നിങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഓടി വരുവീൻ കുരിശൻ ചൂട്ടിലേക്ക് പാഞ്ഞു വരുവീൻ യേശുവിൻ്റെ പാദമീഡത്തിൽ വീഴുവീൻ യേശുവിനോട് വാക്ക് പറയുവീൻ യേശുവേ നീ എന്നെ വിശുദ്ധനാക്കി തീർക്കണമേ യേശുവേ നീ എന്നെ വിശുദ്ധനാക്കി തീർക്കണമേ യേശുവേ നിന്റെ തിരി രക്തത്താൽ എന്നെ നീ ഒന്ന് വിശുദ്ധനാക്കി തീർക്കണമേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സമർപ്പിക്കാം കരുണയുള്ള കർത്താവേ ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എൻ്റെ കർത്താവ് നിരാശ പൂണ്ട ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ സന്ദേശം തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവ് ആകുലങ്ങളും അലങ്കോലങ്ങളും ആവുലാതികളുമായി തളരുന്ന ജീവിതത്തിലേക്ക് പ്രകാശവും പ്രത്യാശയും തരുവാൻ യേശുരി തിരുവചനം കടന്ന് വരുന്നതിനായി സ്തുതിക്കുന്നു എല്ലാവരെയും തലോടണമേ കണ്ണുനീര് തുടയ്ക്കണമേ രോഗങ്ങൾ മാറ്റണമേ ആവുലാതികൾ നീക്കണമേ കടബാധ്യതകൾക്ക് പൊതു നൽകണമേ ഇരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ ഹൃദയം ഒന്ന് വിങ്ങിയിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ എൻ്റെ കർത്താവ് എല്ലാവരെയും തലോടണമേ എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ രാജകീയ നാമത്തിൽ തന്നെ ആ മീനുകാലോ